അസ്സലാമു ചില സഹോദരങ്ങളുടെ ഒരു സഹോദരൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് കേട്ടതാണ്. കണ്ണേറ് കൊണ്ടാണ് അധിക മരണവും നടക്കുന്നത് എന്ന ഹദീസ്. ജാബിർ ബിൻ അബ്ദില്ല അക്സറുമൻ യമൂത്തു മിൻ ഉമ്മത്തി ബാദ ഖലാഇല്ല വഖദരിഹി ബിൽ ഐൻ. അപ്പോൾ കണ്ണേറ് കൊണ്ടാണ് അധിക മരണവും നടക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഖലാ ഖദറിന് എതിരല്ലേ? മാഷാ അല്ലാ തബാറക്കല്ലാ എന്നീ ബോർഡുകൾ ചില ആളുകൾ വീട് നിർമ്മാണ സ്ഥലത്ത് വെക്കുന്നു. വീട് നിർമ്മാണം കഴിഞ്ഞാൽ മാഷാ അല്ലാ തബാറക്കല്ലാ എന്ന ബോർഡ്, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ബോർഡ്, അത് കാണുന്നില്ല. അപ്പോൾ വീട് നിർമ്മാണം കഴിഞ്ഞു കഴിഞ്ഞാൽ, പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ണേറ് ഫലിക്കില്ലേ? തരടുമ്പോൾ മാത്രമാണോ കണ്ണേറ് ഫലിക്കുക? സഹോദരൻ ചോദിച്ചത് കണ്ണീറുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ്. ഇതിൻ്റെ വിശദമായ ഭാഗങ്ങൾ ബഹുമാനനായ അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത് വായിച്ചു നോക്കുക. വിശദമായി എല്ലാ ഹദീസുകളും അവിടെ വിശദീകരിക്കുന്നുണ്ട്. അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിൽ ബാധിക്കുന്ന ഷർറുകൾ, ആ ബാധിക്കുന്ന ഷർറുകളെ സംബന്ധിച്ച് നമുക്ക് അറിയുന്നതും പ്രത്യക്ഷമായി അറിയുന്നതും പ്രത്യക്ഷമായി അറിയാത്തതുമായ കാര്യങ്ങളുണ്ട്. അത്തരം സംഗതികളെ സംബന്ധിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ സ്വീകരിക്കുക എന്ന നിലപാടാണ് നമുക്കുള്ളത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കറിയാം റസൂലുള്ളാഹിൻ്റെ പ്രബോധന കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ തൻ്റെ പേരക്കുട്ടികൾക്ക് മന്ത്രിച്ചു കൊടുക്കുന്ന ഒരു പ്രാർത്ഥന, ഔദു ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വ മിൻ കുല്ലി ഐനിൽ അമ്മ. റസൂലുള്ളാഹി തൻ്റെ പേരക്കുട്ടികൾക്ക് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണ്. പൈശാചികമായ ഉപദ്രവങ്ങൾ, ആ ഉപദ്രവങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇത്തരം കണ്ണീറുകളിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു എൻ്റെ പേരക്കുട്ടികൾക്ക് വേണ്ടി എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മന്ത്രിച്ചു കൊടുക്കുമായിരുന്നു ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർക്ക് വേണ്ടി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തഅവീദിൻ്റെ സൂറത്തുകൾ അവതരിപ്പിക്കപ്പെട്ടു പിന്നീട്. ആ തഅവീദിൻ്റെ സൂറത്തുകളാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ തന്നെ സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. ഈ സൂറത്തുകൾ അവതരിക്കപ്പെട്ടതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ തഅവീദിൻ്റെ ആ സൂറത്തുകൾ മാത്രം അവലംബിക്കുകയും അതല്ലാത്തത് വതറക സിവാഹുമ അത് രണ്ടുമല്ലാത്തതിനെ ഉപേക്ഷിക്കുകയും ചെയ്തു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ പിന്നീട് ഏതു തരത്തിലുള്ള ഷർറുകളാണെങ്കിലും ആ ഷർറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു മനുഷ്യന് അഭയം തേടാൻ എന്നുള്ള സൂറത്ത്, അഭയം തേടാനുള്ള സൂറത്ത് എന്ന നിലയ്ക്ക് ഇത് അവതരിപ്പിച്ചു കൊടുക്കുകയും ആ തഅവീദിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉപയോഗിക്കുകയും ചെയ്തു എന്നും ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ഉപദ്രവങ്ങൾ, ആ ഉപദ്രവങ്ങളിൽ നിന്ന് അഭയം തേടാനുള്ള മാർഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതൊരിക്കലും ഖലാഇ ഖദറിനെതിരല്ല, നേരെ മറിച്ച് അള്ളാഹുവിന്റെ ഖലാഇ ഖദറിന്റെ ഉള്ളിൽ തന്നെയാണ് ഇത്തരം ഷർറുകളെയും. ആ പരനാൾ ഉണ്ടാവും, ഞങ്ങൾ ഉണ്ടാവില്ല, മുജാഹിദികൾ ഉണ്ടാവില്ല, പരനോലുണ്ടാവും, അതുണ്ടാവും, ഒരു സംശയമില്ല, ഓലുണ്ടാവും. അത് നേരത്തെ അവിടെ ഉദ്ഘാടകൻ പറഞ്ഞത് അതാണ്, ഓലുണ്ടാവും. ഇപ്പൊ പേടി അതുമല്ല, അവിടെ ഇനി നബിന്റെ മുടിയാണെങ്കിൽ നമ്മൾ ഓമാനിച്ചിട്ടുണ്ടെങ്കിൽ കുരുത്തക്കേട് പറ്റുമോ എന്നുള്ള ബേജാർ ഓൽക്ക് ഉണ്ടാവും. മുജാഹിദികൾക്ക് ആ പേടി. ഇപ്പൊ നിങ്ങൾ നോക്കൂ, വീടായ വീടൊക്കെ പണി നടക്കുന്നിടത്ത് ഒരു എട്ട് പത്ത് കൊല്ലല്ലേ ആയിട്ടുള്ളൂ, മാഷാ അല്ലാ തബാറക്കല്ലാ കെട്ടിടം ഉണ്ടാക്കണതിന്റെ മുമ്പിൽ ഫ്ലെക്സിബിൾ ബോർഡാ എന്താണ്, കണ്ണേറ് പറ്റാതക്കാനാണ്. കണ്ണേറ് പറ്റാതക്കാന്, കണ്ണേറ് പറ്റാതക്കാന്. അപ്പൊ പണി കഴിഞ്ഞാ പിന്നെ കണ്ണേറ് പറ്റൂലേ? പിന്നെ എന്തിനാ കഴിച്ചേക്കണേ? പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞാ പിന്നെ ബാനർ കാണാനല്ല, പിന്നെ ഇനി കണ്ണേറ് പറ്റൂലേ? എവിടെ ഇനി കണ്ണേറിന്റെ അതീശ ഈ കാലം വരെ? അല്ല, അതിന് ഹക്കുന്നുള്ളത് കുറെ കാലമായല്ലോ പുസ്തകത്തിലുണ്ടായിട്ട്. എന്തേ കാണാഞ്ഞ്, എന്തേ കാണാഞ്ഞ്? അങ്ങനെ പലേതുണ്ട് അതീശിന് എല്ലാം പറഞ്ഞൂടെ നമുക്ക് ആളുകളോട്.
എല്ലാം പറഞ്ഞൂടെ? നമ്മൾ എന്താ നിസ്കാരത്തിന് ശേഷം അള്ളാഹിനോട് പറയുന്നത്? അല്ലാഹുമ്മ ലാ മാനി അലിമാ അഅത്തൈത വലാ മുഅത്തി അലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖലൈത വലാ യൻഫഉദൽ ജദ്ദ് മിൻകൽ ജദ്ദ്. അല്ലാഹുവേ, നീ തടഞ്ഞതിനെ തരാൻ ആർക്കും സാധ്യമല്ല, നീ തന്നതിനെ തടയാനും ആർക്കും സാധ്യമല്ല, നിന്റെ വിധിയെ തടുക്കാൻ സാധ്യമല്ല. വലാ യൻഫഉദൽ ജദ്ദ് മിൻകൽ ജദ്ദ്. പടച്ചവനെ, അധികാരം കൊണ്ടോ സാമ്പത്തികമായ ശേഷി കൊണ്ടോ മറ്റേതെങ്കിലും വിധത്തിലോ നിന്നെ സ്വാധീനിക്കാൻ ഒരാൾക്കും സാധ്യമല്ല തന്നെ. ഒരാളുടെ ശ്രമവും നിന്റെ അടുത്ത് നടക്കൂല, നീ വിചാരിച്ചതേ നടക്കുള്ളൂ. ഇത് പറയുന്ന ഒരു മനുഷ്യൻ, ഇത് പറയുന്ന ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ അദൃശ്യമായ ഒരു സംഗതിയോ പേടിക്കൂല, ഒരു സംഗതിയെ പേടിക്കൂല. മുജാഹിദികൾ അങ്ങനെയാണ് വളർത്തിയത്. മുജാഹിദികളെ കണ്ണേറ് വെച്ചു വെച്ചു ഒരു മാവുമ്മക്ക് നോക്കിയിട്ട് എത്ര നല്ല, എത്ര നോരും മാങ്ങലേന്ന് ചോദിച്ച് മാങ്ങ ഒഴിഞ്ഞു വീണാൽ ഈ ദുനിയാവിൽ മാവും കച്ചവടം, മാവ് നടാൻ പറ്റൂ, ചക്ക നടാൻ പറ്റൂ. കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് എന്തോ ഒരു സൗന്ദര്യമുള്ള കുഞ്ഞു എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് വസൂരി വന്നാൽ ഈ കുഞ്ഞുങ്ങൾ റസൂലുള്ളാഹിനെ നോക്കി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാകും. അപ്പോ ഹദീസില്ലേ, ഹദീസ് ഞാനാണ്ട് ഒന്ന് പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം. ഈ സംഘടന വേണ്ടാന്ന് പറഞ്ഞോട്ട് ഇങ്ങനെ നടക്കുന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചോക്കണം. ഹദീസാ ഞാൻ പറഞ്ഞത്, അൽബാനി സ്വഹീഹാക്കിയ ഹദീസ്. ദുനിയാവിൽ ഭൂരിപക്ഷം ആളുകളും മരിക്കുന്നത്, ദുനിയാവിൽ ഭൂരിപക്ഷം ആളുകളും മരിക്കുന്നത് ബഅദ ഖലാഇല്ലാഹി വഖദരിഹി വകിതാബിഹി. ശരിക്ക് കേൾക്കണം, ഇതിലേറെ വലിയൊരു കുഫ്രിഞ്ഞ ഒരു മനുഷ്യൻ പറയല്ല. നബിന്റെ പേരിലെ ഹദീസ് വന്നത്, ഭൂരിപക്ഷം ആളുകളും ദുനിയാവിൽ മരിക്കുന്നത് അക്സറു മിൻ ഉമ്മത്തി യമൂത്തു ബഅദ ഖലാഇല്ലാഹി വഖദരിഹി വകിതാബിഹി. അല്ലാഹുവിന്റെ വിധിക്കും ഖലാ ഖദറിനും ശേഷം ഭൂരിപക്ഷം ആളുകളും മരിക്കുന്നത് ബിൽ ഐനി, കണ്ണേർ പറ്റിയിട്ടാണ്. അപ്പൊ ഈ കണ്ണേർ അള്ളാന്റെ ഖദറിന്റെ പുറത്താട്ടോ? അള്ളാന്റെ ഖലാഇനൊന്നും കണ്ണേറിന് തടുക്കാൻ കഴിഞ്ഞില്ല, ഖലാഇനൊക്കെ മറികടന്ന ആളുകളെ മരിപ്പിച്ചു. ചോദിച്ചു നോക്കി സംഘടന ഇല്ലാന്നുള്ളവരോട്, ഈ പറഞ്ഞ ഹദീസ് ശരിയാണോ? അൽബാനിന്റെ കിതാബിൽ സിൽസിലയിലുള്ളതാണ്. പറയട്ടെ, അല്ലാഹ് ഇത് വിശ്വസിക്കുന്ന ഒരാളുടെ അവസ്ഥ എന്താ? ഇത് വിശ്വസിക്കുന്ന ഒരാളുടെ അവസ്ഥ എന്താ? ഹദീസില്ലേ, ഹദീസാണ്, ഹദീസാണ്, അൽബാനി സഹീഹാക്കിയതാണ്. എന്താ ഈ ഹദീസ് പറയാ? തൽ ഐനു ഹഖ്ഖുൽ ലിനൊപ്പം ഇത് പറയണല്ലോ.